അനാവശ്യമായിട്ട് നിങ്ങൾ വിഷയങ്ങൾ എടുത്തിടരുത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്നതായാലും ഇന്ന് നടന്നതോ റെലവന്റ് ആയിട്ടുള്ള ഏത് വിഷയം അങ്ങനെ പറഞ്ഞിട്ടില്ല മാഡം. പരാതിപ്പെട്ടിയിലുള്ള പരാതി വായിക്കാനാണ് പറഞ്ഞത്. ഒറ്റ കാര്യം ചൂനേശോടെ പറ്റുന്നതാണ്. ശോഭം മിണ്ടരുത്. അതിന് വേണ്ടിട്ട് പറയപ്പ നിക്ക്, പോയി പറയാ നിക്ക്. ഒരു കാര്യം പറയട്ടെ, എനിക്ക് കോടതി ബഹുമാനിച്ചിട്ടുണ്ട്. കോടതി നേരിട്ട് ചോദിക്കുന്ന രണ്ടാമത് ചോദ്യം, അഖിൽ പറഞ്ഞ ടോണിൽ വളരെ സ്നേഹത്തോടെയാണ് പറഞ്ഞത്, ദേഷ്യത്തോടെയാണ്, അതോ ഏത് തരത്തിലാണ് ആ ടോൺ പറഞ്ഞത്? ആ ടോൺ ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു ടോൺ ആയിട്ട് എനിക്ക് തോന്നിയത്. കൃത്യമായിട്ട് പറഞ്ഞു എന്ന് വെച്ചാൽ അത് ചിലപ്പോ തെറ്റിപ്പോയാവാം. കാരണം ആരുടെയും പക്ഷം പിടിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, അവരുടെ സാക്ഷിയോ ഇവരുടെ സാക്ഷിയായിട്ടല്ല ഞാൻ പറയുന്നത്. ഇത് ഇന്നലെ നടന്നൊരു സംഭവത്തിനെ കുറിച്ചാണ് ഇത്രയും സംസാരിക്കുന്നത്. അതിനു മുന്നേ നമ്മൾ കംപ്ലൈന്റ് എഴുതി കഴിഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഇതിൽ പറയുന്നത് ഇതിനു മുന്നേ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ലിവിംഗ് റൂമിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ അഖിൽ മാരാർ എന്ന വ്യക്തി ഒരിക്കലും ശോഭയുടെ പേര് എടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം അതിലും ഞാനാണ് സാക്ഷി. പക്ഷേ എനിക്ക് സംശയം തോന്നി. എന്നിട്ട് ഞാൻ ചോദിച്ചു അഖിലേട്ടനോട്, അഖിലേട്ടാ ശോഭ ചേച്ചിയെ കുറിച്ചാണോ പറയുന്നത് ചോദിച്ചപ്പോൾ അഖിലേട്ടൻ പറഞ്ഞു, അല്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, ഞാൻ ഒരു സിനിമാക്കാരനാണ്, ഞാൻ ഡെയിലി ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് സുഖിപ്പിച്ചിട്ട് ചാൻസ് വാങ്ങിക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് സൂചിപ്പിക്കുന്ന വാക്കിനെ കാണുന്നത്. അദ്ദേഹത്തിന്റെ കഞ്ഞിമുടി പോലും ആ സൂചിപ്പിച്ചിട്ടാണ് അദ്ദേഹം തുറന്നു പറയുകയാണ്. മനോഹരമായ ഒരു വാക്കിനെയാണ് ഇത്. ഡിഫമേഷനാണ്, അവളുടെ അവരൊരാളെ വ്യക്തിഹത്യ ചെയ്തു എന്നുള്ളതാണ്. ഒരാളെ വ്യക്തിഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാളുടെ പേരെങ്കിലും പറയണം. ഈ പരാതി എഴുതപ്പെടുന്നതും പരാതി ക്ലോസ് ചെയ്യപ്പെടുന്നതും സമയത്തൊന്നും ഞാനും ശോഭയും തമ്മിൽ ഇങ്ങനെ ഒരു പേരിന്റെ വിഷയമില്ല എന്നതൊരു പരമമായ യാഥാർത്ഥ്യം. ഈ പരാതി പെട്ടി ക്ലോസ് ചെയ്ത് നേരത്തെ പറയാത്തത്, ഞാനിത് നമുക്ക് വേണ്ടി മാത്രമല്ല ഷോ അല്ലല്ലോ, അത് മനസ്സിലാക്കാൻ ഇന്നലെ രാത്രി മാഡം അല്ല, എനിക്കതിൽ ആ വിഷയം കോടതി കൈകാര്യം ചെയ്യുന്നതിൽ എനിക്ക് പരാതിയില്ല. പക്ഷെ ശോഭ ഉന്നയിച്ച മറ്റ് വിഷയം, ശോഭ അവിടെ പറഞ്ഞ വിഷയം ഇതിനു മുൻപും ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ഈ പറയുമ്പോ ശോഭ എന്റെ അടുത്തല്ല, ഞാൻ സംസാരിക്കുന്നത് റിനീഷയോടും സെറീനയോടുമാണ്. അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രതി വന്നതിന് ശേഷം. ആ ഓക്കെ, നോ പ്രോബ്ലം. കാര്യം വാദി വാദി അവസാനം ഇനി തമാശ കാണിച്ച ഒന്നും കൂടി പറഞ്ഞുവിട്. നീ അതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? വെള്ളം കോരി ഒഴിച്ചാൽ കാലിലെ തലയിൽ. ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കോടതിക്കെതിരെ ജനങ്ങൾക്ക് അധികാരമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കോടതി. എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല, ഒരാൾ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരിക്കട്ടെ, അതെങ്ങനെയാണ് മറ്റൊരാൾക്ക് വേദനയായിട്ട് മാറുന്നത്? ഞാൻ ഇരുന്നുകൊണ്ട് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ധാരാളം പറഞ്ഞിട്ടില്ല മാഡം, അതാണ് ഞാൻ പറയുന്നത്. കോടതി ഇടയ്ക്ക് ഇടപെടും, അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ മാഡത്തിന് എന്നോട് എന്ത് പറയാം, നമ്മൾ ഈ കോട്ട അഴിച്ചു കഴിഞ്ഞാൽ മാഡം എന്റെ ചക്കര എന്നുള്ള രീതി.